ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യവുമായി ഈ രാത്രിയിൽ നാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ കടന്നുവന്നിരിക്കുകയാണ് സുവിശേഷ വിരോധികളായ അനേകർ ഈ നാളുകളിൽ ദൈവത്തിന്റെ സത്യത്തിനെതിരായി വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരായി സത്യത്തെ ധീരതയോടെ വിളിച്ചു പറയുവാൻ ഈ രാത്രിയിൽ ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉപയോഗിക്കുകയാണ് പുതിയ നിയമത്തിൽ ശബദകൽപ്പനയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന ഒരു സുവിശേഷ വിരോധിയുടെ പ്രസ്താവനയ്ക്കെതിരായി സത്യമെന്ത് വാസ്തവത്തിൽ വേദപുസ്തകം എന്താണ് നമ്മോട് പറയുന്നത് എന്ന് പഠിക്കുവാനായി ഈ രാത്രിയിൽ നാം പ്രാർത്ഥനയോടെ കടന്നു പോവുകയാണ് കൃത്യമായി ഈ ശബത്തിൽ കൂടി വരണം എന്ന് പറയുന്ന ഒരു കൽപ്പനാ ഭാഗം പുതിയ നിയമത്തിൽ എടുത്തു തരാൻ നിങ്ങളെ കൊണ്ടാവി ഒരു വ്യക്തിയല്ല ഇനി ആയിരങ്ങൾ ഈ ഒരു പ്രസ്താവനകളുമായി ആക്ഷേപങ്ങളുമായി എഴുന്നേറ്റ് വന്നാലും ദൈവത്തിന്റെ വചനത്തെ മാറ്റി എഴുതുവാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധ്യമല്ല ദൈവം സ്ഥാപിച്ചതിനെ ദൈവം ഈ ലോകത്തിൽ നടപ്പിലാക്കിയതിനെ ഈ ലോകത്തിൽ ഒരു സുവിശേഷകനും ഈ ലോകത്തിൽ ഒരു മനുഷ്യനും മാറ്റി എഴുതുവാൻ കഴിയില്ല എന്ന ആമുഖത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായി കടന്നു പോകാം എന്താണ് സത്യം ഈ പ്രിയപ്പെട്ടവർ പറയുന്ന ദുരുപദേശങ്ങൾ ഇവരെപ്രകാരമാണ് ജനത്തെ വഞ്ചിക്കുന്നത് പറയുന്നത് കേട്ടാൽ അത് സത്യമാണെന്ന് തോന്നത്തക്ക വിധത്തിൽ വളരെ സാത്താൻ എപ്രകാരമാണോ പാമ്പിന്റെ രൂപത്തിൽ ഹവ്വയുടെ അടുക്കൽ വന്ന് അവളെ വഞ്ചിക്കുവാൻ തക്കവണ്ണം ഇടയായത് ആയതുപോലെ ഇപ്രകാരമുള്ള സത്യവിരോധികൾ സുവിശേഷ വിരോധികൾ വളരെ വഞ്ചനയോടുകൂടി വളരെ പാമ്പിന്റെ കൗശലത്തോടുകൂടി സത്യത്തിനെതിരായി ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന നാളുകളിലാണ് നാം ജീവിക്കുന്നത് ആയതിനാൽ പുതിയ നിയമത്തിൽ ശബത്തിന് എത്രമാത്രമാണ് പ്രസക്തിയുള്ളത് എന്ന വിലയേറിയ ഒരു ചിന്തയിലേക്ക് സത്യത്തിലേക്ക് നാം വളരെ പ്രാർത്ഥനയോടെ കടന്നു പോവുകയാണ് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം ലോകത്തോട് അറിയിപ്പാൻ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗിക്കാം ഞങ്ങൾ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അവിടുത്തെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമാണ് ഒരു മനുഷ്യനും അത് പൊളിച്ചെഴുതുവാൻ കഴിയില്ല ഒരു മനുഷ്യനും അത് തെറ്റായി വ്യാഖ്യാനിച്ച് ജനത്തെ തെറ്റിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ ഇന്നും വസിക്കുന്നവനായിരിക്കാൻ ദൈവത്തിന് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സകല സത്യത്തിലും വഴിനടത്തപ്പെട്ട ഒരു ജനമായി തീരുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ ഇന്നത്തെ പഠനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ കേൾക്കുന്നവരുടെ കണ്ണുകളെ തുറക്കണമേ സാത്താന്റെ വഞ്ചനയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം എല്ലാവരുടെയും കണ്ണുകളെ തുറന്ന് കർത്താവിന്റെ കരുണ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ അവിടെ നിന്ന് ഇടവരുത്തണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഇവിടെ അനേക സുവിശേഷകന്മാരായി പ്രവർത്തിക്കുന്നു എന്ന് സ്വയം അഭിമാനിക്കുന്നവരുടെ വെല്ലുവിളിയാണ് പുതിയ നിയമത്തിൽ വിശുദ്ധ ശബത്തിന് ഒരു പ്രസക്തിയുമില്ല അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ വിശുദ്ധ ശബത കൽപ്പന അനുസരിക്കണം എന്ന് പറയുന്ന ഒരു വേദഭാഗം എടുത്തു തരുവാൻ നിങ്ങൾക്കാവില്ല ഇത് എത്രത്തോളം സത്യമാണ് അല്ലെങ്കിൽ ഇത് എത്രത്തോളം വഞ്ചനാപരമായ ഒരു പ്രസ്താവനയാണ് എന്ന് നിങ്ങൾ ഈ രാത്രിയിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കടന്നു പോവുകയാണ് നാം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സംവാദം നടത്തുന്നത് ആശയപരമായിട്ടാണ് വ്യക്തിഹത്യകളും വ്യക്തിപരമായ ആക്ഷേപങ്ങളും നാം പരസ്പരം ചെളിവാരി എറിയുവാൻ മാത്രമല്ലാതെ മറ്റൊന്നും അതിലൂടെ നാം നേടിയെടുക്കുകയില്ല ആയതിനാൽ ആശയപരമായി ഒരു വ്യക്തി സംവാദം നടത്തുവാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി സംസാരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ കടന്നു വരുമ്പോൾ അദ്ദേഹത്തോട് ആശയപരമായി സംസാരിക്കുവാൻ ഓരോ മനുഷ്യരും തയ്യാറാവുക അല്ലാതെ മറ്റുള്ളവരെ വ്യക്തിഹത്യകൾ നടത്തി മറ്റുള്ളവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സ്വഭാവം അതൊരിക്കലും ദൈവികമല്ല ഏത് സുവിശേഷകനായാലും അപ്രകാരം വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സ്വഭാവത്തോടു കൂടി ഇറങ്ങി വരുന്ന ഏതൊരു മനുഷ്യനും അവൻ സാത്താന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ആയതിനാൽ ഒരുപക്ഷെ താങ്കളെ പോലെയുള്ളവർ എന്നെ കാണുന്ന അനേകർ പറഞ്ഞേക്കാം അതാ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരായ ധാരാളം പേർ മോശമായ ഭാഷയിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റുകൾ ഇടുന്നു ആ കമന്റ് ബോക്സിന് ഈ പ്രസംഗം നടത്തുന്ന സുവിശേഷകന്മാർ ഉത്തരവാദികളല്ല അവിടെ കമന്റ് ബോക്സിൽ
വന്ന് കമന്റ് ഇടുന്ന വ്യക്തികൾ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരാണോ ഞായറാഴ്ച അനുസരികളാണോ ഞായറാഴ്ച വിശ്വാസികളാണോ ഒന്നിനും ഒരു തെളിവുമില്ല. കമന്റ് ബോക്സിൽ ആർക്കും ആരുടെ പേരും ഇട്ട് പെണ്ണിനാണായും ആണിനാണ് പെണ്ണായും ഒക്കെ പേരെഴുതിയും വാക്കുകൾ എഴുതിയും കമന്റുകൾ ഇടുവാൻ കഴിയും. ആയതിനാൽ കമന്റ് ബോക്സ് വായിച്ച് ഒരു സഭയെ വിലയിരുത്തുന്ന വഞ്ചനയിൽ ആരും പെട്ടുപോകാതെ നാം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവയ്ക്കുന്ന വ്യക്തവും ശക്തവുമായ ദൈവത്തിന്റെ വചനത്തിൽ ആശയപരമായി സംവാദം നടത്തുവാൻ ആശയപരമായി ഇതിനെ പ്രതിരോധിക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ തയ്യാറാവുക. അതായിരിക്കട്ടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നാം ചെയ്യുന്ന ശുശ്രൂഷയുടെ യഥാർത്ഥമായ ലക്ഷ്യം. അതിന് ബാക്കിയുള്ളതൊക്കെയും സാധാന്യമാണ്. അതിന് ബാക്കിയുള്ളതൊക്കെയും ദൈവഹിതത്താൽ ഉളവാകപ്പെടുന്നത് അല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ ദൈവത്തിന്റെ പുതിയ നിയമ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു പരാമർശമില്ല. വിശുദ്ധ ശബതിൽ ദൈവത്തിന്റെ ജനം കൂടി വരണം എന്നതിനൊരു പരാമർശമില്ല എന്നതാണ് ഇവിടെ നാം ഈ നാളുകളിൽ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്ന ഒരു അപവാദം അല്ലെങ്കിൽ ഒരു ആക്ഷേപം. അത് വ്യക്തിപരമായി അത് പറയുന്ന വ്യക്തികളുടെ മാത്രം ആക്ഷേപവും അപവാദവുമാണ്. വാസ്തവത്തിൽ സത്യം എന്താണ്? ഇന്ന് അനേകരും പറയുന്നു പുതിയ നിയമത്തിൽ ഇപ്രകാരം ഒരു കൽപ്പനയില്ല, പുതിയ നിയമത്തിൽ അപ്രകാരം ഒരു നിർദ്ദേശമില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ പുതിയ നിയമത്തിൽ നാം കാണുന്ന അപ്പോസ്തലന്മാരുടെ എഴുത്തുകളൊക്കെയും തന്നെ അവരുടെ ഓരോ ലേഖനങ്ങളിലും പകുതിയിലധികം ഭാഗം അവർ പഴയ നിയമ പുസ്തകത്തെ റെഫർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ദേ റെഫറിങ് ഫ്രം ദി ഓൾഡ് ടെസ്റ്റമെന്റ്. ഇഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് സ്ക്രിപ്ചർ പോർഷൻസ് ആർ നോട്ട് ആപ്ലിക്കബിൾ ടു ദ ന്യൂ ടെസ്റ്റമെന്റ് ക്രിസ്ത്യൻസ്, വൈ ആർ ദീസ് അപ്പോസ്റ്റൽസ് റെഫറിങ് ഫ്രം ദി ഓൾഡ് ടെസ്റ്റമെന്റ്? ദെയർഫോർ യുവർ ആർഗ്യുമെന്റ് ഈസ് നോട്ട് വാലിഡ് അറ്റ് ഓൾ. അപ്രകാരം നിങ്ങൾ പറയുവാൻ തക്കവണ്ണം ഇടയായാൽ പഴയ നിയമം നമുക്ക് ആവശ്യമില്ല, പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ടോ എങ്കിൽ അത് മാത്രം നമുക്ക് മതി എന്ന് പറയുന്നവർ ജനത്തെ ആദ്യമേ തെറ്റിക്കുകയാണ്. കാരണം പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾ, സുവിശേഷകന്മാരായവരുടെ എഴുത്തുകൾ, അവരുടെ ലേഖനങ്ങൾ ഇവയൊക്കെ പരിശോധിച്ചാൽ അവരുടെ ലേഖനങ്ങൾ മുഴുവനും പഴയ നിയമത്തിലെ ഉദ്ധരണികളാൽ സമ്പുഷ്ടമാണ്, പഴയ നിയമത്തിലെ ഉദ്ധരണികളാൽ നിറയപ്പെട്ടിരിക്കുകയാണ്. ആയതിനാൽ പഴയ നിയമത്തിലെ വാക്യങ്ങളും ഉദ്ധരണികളും നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സുവിശേഷകനും ദൈവത്താൽ അയക്കപ്പെട്ടവരല്ല. കാരണം അപ്പോസ്തലന്മാർ, ദേ വേർ റെഫറിങ് ഫ്രം ദി ഓൾഡ് ടെസ്റ്റമെന്റ്, ദേ വേർ യൂസിങ് ഓൾ ദ സ്ക്രിപ്ചേഴ്സ്. യേശു ക്രിസ്തുവിനെ പോലെ എമ്മൗസിലേക്ക് പോകുവാൻ യേശു ക്രിസ്തു രണ്ട് ശിഷ്യന്മാരോടുകൂടെ ചേർന്ന് സമയത്ത് അവരുടെ കണ്ണുകളെ തുറക്കുവാൻ യേശു ക്രിസ്തു ഇടയായപ്പോൾ ഉപയോഗിച്ചത് മോശയിൽ തുടങ്ങി സകല പ്രവാചകന്മാരിലും സകല തിരുവെഴുത്തുകളിലും കർത്താവായ യേശു ക്രിസ്തു തന്നെ കുറിച്ചുള്ളത് അവരോട് പറഞ്ഞു എന്നാണ് ദൈവത്തിന്റെ തിരുവെഴുത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 8:20 ടു ദ ലോ ആൻഡ് ടു ദ ടെസ്റ്റിമണി. മോശ എഴുതിയ ന്യായപ്രമാണ പുസ്തകം, ദ പെന്റടുക്ക്, ആദ്യത്തെ 5 പുസ്തകങ്ങളും അതോടൊപ്പം ശേഷം ആ ന്യായപ്രമാണത്തെ ഉയർത്തിപ്പിടിച്ച് ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചക പുസ്തകങ്ങളും ആ ഒരു തത്വത്തിൽ അധിഷ്ഠിതമായ ജീവിതാനുഭവമാണ് നമ്മിലൂടെ ഈ ലോകം നേടുവാൻ, ഈ ലോകത്തെ അറിയിക്കുവാൻ പരിശുദ്ധനായ ദൈവം ആഗ്രഹിച്ചത്. ആയതിനാൽ ഇപ്രകാരമുള്ള വഞ്ചനയൊക്കെ ഒരു വിവരവും ഇല്ലാത്തവരോട് പറയുകയായിരിക്കും ഏറ്റവും നല്ലത്. ആയതിനാൽ പുതിയ നിയമത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം വേദപുസ്തകത്തിലുണ്ടോ എന്ന് ചോദിക്കുന്നതാവും ഏറ്റവും നല്ലത്. കാരണം പുതിയ നിയമത്തിലെ എഴുത്തുകൾ മുഴുവനും പഴയ നിയമത്തിലെ ഉദ്ധരണികളാൽ സമ്പുഷ്ടമാക്കപ്പെട്ടവയാണ് എന്ന് നാം ഓർത്തിരിക്കുക. ഇവിടെ പുതിയ നിയമത്തിൽ പ്രധാനമായിട്ടും ഈ ചോദ്യത്തിന് മറുപടി നൽകുവാൻ പുതിയ നിയമത്തിൽ കാണുന്ന 27 പുസ്തകങ്ങളിൽ എപ്രകാരമാണ് ശബത് കൽപ്പനയ്ക്ക് പ്രസക്തിയുള്ളത് എന്ന ചിന്തയിലൂടെ നാം കടന്നു പോവുകയാണ് തെളിയിക്കുവാനാണ്. കാരണം ദൈവത്തിന്റെ വചനം നമുക്ക് വ്യക്തമായ പാതയെ കാട്ടിത്തരിക തന്നെ ചെയ്യും. ഇവിടെ നാം എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്? എന്തുകൊണ്ടാണ്? There is a reason God is telling us. നമ്മോട് ദൈവം വ്യക്തമായ ഒരു കാരണം പറയുന്നുണ്ട് നാം എന്തിനാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന്. ആ കാരണത്തിലൂടെ നമുക്ക് ആദ്യം ചിന്തിക്കാം. ഇവിടെ വി വർഷിപ്പ് ഗാഡ് ബിക്കോസ് ഹി ഈസ് ദ ക്രിയേറ്റർ ഗാഡ്. ആ ഒരു അടിസ്ഥാന തത്വം നാം ഒരിക്കലും മറന്നു പോകുവാൻ പാടില്ല. നാം ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം നമ്മുടെ സൃഷ്ടാവായ ദൈവം ആയതുകൊണ്ടാണ്. വെളിപ്പാടിന്റെ പ്രവചനം 4:10-11 നാം വായിക്കുമ്പോൾ ആ അധ്യായം 4 തുറക്കുന്നത് തന്നെ യോഹന്നാൻ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവായ ദൈവം ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതും 24 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്നതും 4 കിരൂബുകൾ, സാറാഫുകൾ, ദൈവത്തിന്റെ ദൂതന്മാർ, 7 ആത്മാക്കൾ, അങ്ങനെ സ്വർഗീയ വാസികളായ വിശുദ്ധന്മാരുടെ ഒരു കൂട്ടത്തെ യോഹന്നാൻ വെളിപ്പാടിന്റെ പ്രവചനം 4 അധ്യായത്തിൽ
ദർശനത്തിലൂടെ കാണുകയാണ്. അവിടെ സ്വർഗത്തിലെ ദൂതന്മാർ 24 മൂപ്പന്മാർ ഇവരൊക്കെ ദൈവത്തെ നമസ്കരിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുകയാണ്. 4:10-11 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. ദേ വേർഷിപ്ഡ് ഹിം എന്ന് വ്യക്തമായി ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ദേ വേർഷിപ്ഡ് ഹിം. എന്തുകൊണ്ടാണ്? There was a reason. That is why they worshipped God in the kingdom of God, in the kingdom of heaven. ആ സ്വർഗത്തിൽ അവർ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു കാരണമുണ്ട് എന്ന് തിരുവെഴുത്തുകൾ ഇവിടെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് കാരണം? സ്വർഗത്തിലെ ദൂതന്മാർ, 24 മൂപ്പന്മാർ, കെരൂബുകൾ, 4 ജീവികൾ, ഇവരൊക്കെ ദൈവത്തെ ആരാധിക്കുന്നതിന് കാരണമായി വചനം പറഞ്ഞിരിക്കുന്നത്, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടം. അവർ പറയുന്ന കാരണം, ദൈവമേ നീ സർവ്വതും ഉണ്ടാക്കിയവനാണ്, നീ സർവ്വതും സൃഷ്ടിച്ചവനാണ്, നീ സൃഷ്ടിച്ചവനും സൃഷ്ടിക്കപ്പെട്ടതും നീ ഹേതുവാൽ, നീ കാരണത്താലാണ്. Therefore we praise you, therefore we worship you. So വളരെ വ്യക്തമായി ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൂതന്മാർ, സ്വർഗീയ വാസികളായവർ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം സൃഷ്ടാവായതുകൊണ്ടാണ്. ദൈവം ഹേതുവാൽ സർവ്വതും ഉളവായതുകൊണ്ട് നീ സർവമഹത്വത്തിനും ആരാധനയ്ക്കും യോഗ്യനായ ദൈവമാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. Then what about human beings in this world? ഈ ലോകത്തിൽ ജീവിക്കുന്നവരായ നമുക്ക് ഈ ഒരു രീതി എത്രത്തോളം പ്രാധാന്യമേറിയതാണ്? നാം ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്? 95 6 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. വെരി ക്ലിയർലി സാമി സേസ്, ഓ കം ലെറ്റ് എസ് വർഷിപ്പ് ആൻഡ് ബൗ ഡൗൺ, ലെറ്റ് എസ് നീൽ ബിഫോർ ദ ലോർഡ് അവർ മേക്കർ. നാം ഓരോരുത്തരും ദൈവത്തെ ആരാധിക്കുന്നതും സ്വർഗത്തിലെ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്ന അതേ കാരണം കൊണ്ട് തന്നെയാണ്. ആയതിനാൽ ആ കാരണം വ്യക്തമാണ്. വി വർഷിപ്പ് ഗാഡ് ബിക്കോസ് ഹീ ഈസ് ദ ക്രിയേറ്റർ ഗാഡ്. ദൈവം നമ്മുടെ സൃഷ്ടാവാകയാൽ നാം ആ ദൈവത്തെ വണങ്ങി നമസ്കരിക്കുന്നുവെന്ന് തിരുവെഴുത്തുകൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. 139:13-14 വീണ്ടും പറയുന്നു, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഇവിടെ ദൈവ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, I know that I am fearfully and wonderfully made, therefore I praise you, therefore I praise thee. നാം നമ്മെ പരിശുദ്ധനായ ദൈവം ഭയങ്കരവും അതിശയകരവുമായി ഉണ്ടാക്കിയിരിക്കുകയാൽ നാം ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് ദൈവത്തെ ആരാധിക്കുവാനുള്ള കാരണമായി, അടിസ്ഥാനപരമായി ദൈവത്തിൻ്റെ വചനം നമ്മെ ദൈവത്തെ ആരാധിക്കുവാനായി ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത എന്നത്, ദൈവം നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ടവർ. Therefore we are called by God to worship him because he is the creator God. ഇന്ന് ലോകത്തിൽ എത്രയോ മതങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എല്ലാ മതസ്ഥരെയും, അത് ഏത് മതവിഭാഗത്തിലുള്ള ജനങ്ങളായാലും, അവരെ എല്ലാവരെയും ദൈവം, യഹോവയായ ദൈവം ഉണ്ടാക്കി എന്ന വസ്തുതയെ നാം ആരും മറക്കുവാൻ പാടില്ല. നാം ദൈവത്തെ ആരാധിക്കുന്നത് ആ ദൈവം നമ്മെ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ന് വ്യക്തമായി നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. സൃഷ്ടാവായ ദൈവത്തെ ആരാധിപ്പാൻ മറന്നുപോയ ഒരു തലമുറയോട്, I'm repeating very clearly because ഈ ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തന്നെ ആരാധിക്കുവാൻ മറന്നുപോയ തൻ്റെ സൃഷ്ടികളോട് സൃഷ്ടാവായി ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം 14:6-7 വെളിപ്പാടിൻ്റെ പുസ്തകം 14:6-7 ഒരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് യോഹന്നാൻ കണ്ടു. എന്താണ് ചെയ്തത്?
പറക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൂതൻ പറക്കുന്നത്? ആ ദൂതന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച ദൂതന് അത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു. സൃഷ്ടാവായ ദൈവത്തെ മറന്ന് സൃഷ്ടികൾ ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു ആഹ്വാനം ദൂതനോട് ദൈവം ഈ ലോകത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം അറിയിക്കുന്നു. ആ ദൂതൻ ആ ദൂതന്റെ പ്രസക്തിയെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞ് അതിവേഗത്തിൽ അത്യുച്ചത്തിൽ സഞ്ചരിച്ച് അത്യുച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് അതി വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അവന്റെ കൈവശം എന്തുണ്ടായിരുന്നു? ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. അത് ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് ഈ ലോകത്ത് ജീവിക്കുന്ന സർവ്വ ജനത്തോടും അറിയിപ്പാൻ വ്യക്തമായ ഒരു സന്ദേശം, വളരെ പ്രാധാന്യമേറിയ ഒരു സന്ദേശം വളരെ വേഗത്തിൽ കൊടുക്കുവാൻ ദൈവം ആ ദൂതനോട് കൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്തായിരുന്നു ആ ദൂതൻ ലോകത്തോട് പറഞ്ഞ സന്ദേശം? ഫിയർ ഗാഡ് ആൻഡ് ഗിവ് ഗ്ലോറി ടു ഹിം. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. എന്ന് വെച്ചാൽ ഈ കാലം അത്രയും ഈ ലോകത്തുള്ള ജനങ്ങൾ ദൈവത്തെ ഭയപ്പെടാതെ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു എന്നാണോ? വാസ്തവമായും സത്യം അതാണ്. ഈ ലോകത്തിൽ ദൈവത്തിന്റെ ജനമെന്ന് അവകാശപ്പെടുന്നവരാരും ദൈവത്തെ ഭയപ്പെടുന്നില്ല. അവർ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുന്നില്ല. അവരെന്താണ് ചെയ്തത്? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവന് നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. നാം നേരത്തെ കണ്ടു, നാം ദൈവത്തെ ആരാധിക്കുന്നതിന്റെ കാരണം ദൈവം നമ്മുടെ സൃഷ്ടാവായത് കൊണ്ടാണ്. സൃഷ്ടാവായ ദൈവത്തെ ഈ ലോകം ആരാധിക്കുവാൻ മറന്നുപോയപ്പോൾ ദൈവം ഈ ലോകത്തുള്ള തന്റെ ജനത്തോട് അവർ നശിക്കാതിരിക്കേണ്ടതിന്, അവരെ ദൈവം ന്യായം വിധിക്കുമ്പോൾ അവരുടെ തട്ട് താണു പോകാതെ ഇരിക്കേണ്ടതിന്, അവർ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, അവരെ താക്കീത് ചെയ്യുവാൻ, അവരെ മടക്കി വരുത്തുവാൻ, അവരുടെ കണ്ണിന് ബോധം കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ അഭിഷേകം പ്രാപിച്ചവർ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ടവരെ, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിപ്പിൻ, അല്ലെങ്കിൽ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾക്ക് നാശം എന്ന് വ്യക്തമായി താഴെ വാക്യങ്ങളിൽ ആ ദൂതൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആയതിനാൽ ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കണം, സൃഷ്ടാവായ ദൈവത്തെ നാം ആരാധിക്കണം എന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കണം എന്ന് ഈ ദൂതൻ വിളിച്ചു പറയുമ്പോൾ ലോകം സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുവാൻ മറന്നുപോയപ്പോൾ ആ ലോകത്തോട് ഈ അത്ഭുതകരമായ സത്യം വിളിച്ചു പറയുവാനാണ് 177 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയെ ഈ ലോകത്തിൽ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇന്ന് അനേകരും പറയുന്നത് പോലെ ഈ ശബത്തിന്റെ കൽപ്പന എലൻ വൈറ്റ് എന്ന ഒരു സ്ത്രീയിലൂടെ ഉളവാക്കപ്പെട്ടതോ ആ സ്ത്രീയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട് ലോകത്തിൽ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഇടയായതോ ആയ ഒരു ദൂതായിരുന്നില്ല. ആ സ്ത്രീ അപ്രകാരം തന്റെ ദർശനങ്ങൾ പ്രാപിക്കുന്നതിനും കാലങ്ങൾക്ക് മുൻപേ ശബതനുസരിക്കുന്നതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ അനേക മനുഷ്യർ ആ കൂട്ടായ്മകളിൽ കടന്നു വന്നിരുന്നു. അവരിലൂടെ ശബതിനെ കുറിച്ച് മനസ്സിലാക്കുകയും ശേഷം ദൈവത്തിൽ നിന്നും ഒരു നിയോഗം എന്ന വണ്ണം അതിലെ സത്യങ്ങളെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടവരികയും ചെയ്തു. അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ എലൻ വൈറ്റിലൂടെ ദർശനങ്ങൾ ലഭിച്ചു, അങ്ങനെ ഈ ശബതിന്റെ കൽപ്പന നമുക്ക് നൽകപ്പെട്ടു, അത് തെറ്റിദ്ധാരണ മാത്രമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ആയതിനാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി അടിവരയിട്ട് നമ്മോട് പറയുന്നു, നാം സൃഷ്ടാവിനെ ആരാധിക്കണം. സൃഷ്ടാവിനെ ആരാധിക്കാത്ത ഈ ലോകത്തോട് നിങ്ങൾ സൃഷ്ടാവായ ദൈവത്തെ ആരാധിപ്പീൻ എന്ന ശക്തമായ ഒരു സന്ദേശം, ഒരു താക്കീതിൻ സന്ദേശം ദൈവം ദൂതന്മാരിലൂടെ നൽകുവാൻ ആ പ്രവൃത്തി ഏറ്റെടുത്ത് സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ കഴിഞ്ഞ 177 വർഷങ്ങളായി ലോകത്തോട് നിങ്ങൾ സൃഷ്ടാവായ ദൈവത്തെ ആരാധിപ്പീൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എപ്രകാരം, എന്നാണ്, ഏത് ഇപ്രകാരം സൃഷ്ടാവിനെ നാം ആരാധിക്കണമെന്നാണ് വചനം നമ്മോട് പറയുന്നത് എങ്കിൽ എപ്രകാരമുള്ള ആരാധനയാണ് സൃഷ്ടാവിന് സ്തോത്രം കരയേറ്റുന്ന, സൃഷ്ടാവിന് മഹത്വം കരയേറ്റുന്ന ആരാധനയായി മാറുവാൻ നമ്മുടെ ആരാധനകൾ എപ്രകാരമായിരിക്കണം? ദൈവത്തിൻ്റെ 10 പ്രമാണങ്ങളിൽ, ദൈവത്തിൻ്റെ 10 കൽപ്പനകളിൽ നമുക്ക് തള്ളിക്കളയുവാൻ കഴിയാത്ത അത്ഭുതകരമായൊരു സത്യമുണ്ട്. പുറപ്പാട് പുസ്തകം 20:8-11 ദൈവത്തിൻ്റെ 10 കൽപ്പനകളിൽ ദൈവം തൻ്റെ സ്വന്തം വിരലുകൾ
കൊണ്ട് എഴുതുവാൻ തക്കവണ്ണം ഇടയായ പത്ത് കൽപ്പനകളിൽ നാലാമത്തെ പ്രമാണത്തിൽ ഇപ്രകാരം എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ശബത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. റിമെമ്പർ ദ സാബത്ത് ഡേ ആൻഡ് കീപ് ഇറ്റ് ഹോളി. ഇവിടെ പ്രിയപ്പെട്ടവരെ, ദൈവം ആ ഒരു കൽപ്പന, ശബത്തിന്റെ കൽപ്പന, സീനായി മലയിൽ എഴുതി നൽകുന്നതിന് മുൻപ് അവർക്ക് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ആ കൽപ്പന എഴുതുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ റിമെമ്പർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദം അദ്ദേഹം എഴുതുവാൻ തക്കവണ്ണം ഇടയായത്? നേരത്തെ മുന്നമേ തന്നെ അപ്രകാരം ഒരു കൽപ്പനയെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ്. When God gave the Ten Commandments, He included the word remember in the fourth commandment. That very word indicates that these people know the fourth commandment even before it was given on the Mount Sinai. Sinai മലയിൽ അപ്രകാരം ആ കൽപ്പന നൽകുന്നതിന് മുൻപേ തന്നെ ആ കൽപ്പനയെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ ഒരു തെളിവ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ ദിവസം, ഏഴാം ദിവസം നിങ്ങൾ ഒരു വേലയും ചെയ്യരുത്. ആറ് ദിവസം നിങ്ങൾ അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. ഏഴാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബതാകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തി നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കലകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. എന്താണ് ദൈവം അപ്രകാരം നീ ഇങ്ങനെ ചെയ്യരുത്, ഏഴാം ദിവസം നീ എപ്രകാരം ഒരു പ്രവൃത്തിയും ചെയ്യരുത് എന്ന് പറയുവാൻ എന്താണ് കാരണം? കാരണം ദൈവം തന്നെ പറയുന്നു, ആറ് ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെ ഉണ്ടാക്കി, ഏഴാം ദിവസം സ്വസ്ഥനായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. സൃഷ്ടാവായ ദൈവം ഈ ലോകത്തെ ആറ് ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഏഴാം ദിവസം സ്വസ്ഥനായിരുന്നു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. സോ വെളിപ്പാടിന്റെ പുസ്തകം 14 അധ്യായത്തിൽ ദൂതൻ ഈ ലോകത്തിൽ നിങ്ങൾ സൃഷ്ടാവായ ദൈവത്തെ ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അത്യുച്ചത്തിൽ വളരെ വേഗത്തിൽ പറന്ന് സഞ്ചരിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഈ ലോകത്തിൽ ദൈവത്തിന്റെ ജനമെന്ന് അവകാശപ്പെടുന്നവർ ശബത് കൽപ്പനയെ, നാലാമത്തെ പ്രമാണത്തെ മറന്ന് സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുവാൻ മറന്നു പോയതിനാൽ ഈ ലോകത്തോട് ആ നാലാം കൽപ്പനയുടെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തി ആ കൽപ്പന ദൈവം പറഞ്ഞ പ്രകാരം അനുസരിക്കുവാൻ തക്കവണ്ണ ഒരു ആഹ്വാനം നമുക്ക് ഈ വാക്യങ്ങളിലൂടെ പഠിക്കുവാനും കേൾക്കുവാനും തക്കവണ്ണം സാധിക്കുന്നു. അതുകൊണ്ടാണ് നാലാമത്തെ പ്രമാണത്തിൽ ഏഴാം ദിവസം നാം സ്വസ്ഥമായിരുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ, വിശുദ്ധ സഭായോഗം കൂടുവാൻ തക്കവണ്ണം ഒരു പ്രത്യേക ദിവസം ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് നൽകുവാൻ തക്കവണ്ണം. കാരണം ദൈവം ആറ് ദിവസം കൊണ്ട് സർവ്വതും ഉണ്ടാക്കി. അതാണ് കാരണമായി ദൈവത്തിന്റെ വചനം ചൂണ്ടിക്കാട്ടിയത്. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിലാണ് ഈ നാലാം കൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ദൈവം ചെയ്തു എന്നതിന് തെളിവായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 1-3 വരെ നാം വായിക്കുമ്പോൾ കാണുന്നത്, ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം നാം മനസ്സിലാക്കുവാൻ ദൈവം നൽകിയിരിക്കുകയാണ്. ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നു, ഹി റെസ്റ്റഡ് ഓൺ ദ സെവൻത് ഡേ ഫ്രം ഓൾ ഹിസ് വർക്ക് വിച്ച് ഹി ഹാഡ് മെയ്ഡ് ആൻഡ് ഗാഡ് ബ്ലെസ്ഡ് ദ സെവൻത് ഡേ ആൻഡ് സാങ്ക്ടിഫൈഡ് ഇറ്റ് ബിക്കോസ് ദാറ്റ് ഇൻ ഇറ്റ് ഹി ഹാഡ് റെസ്റ്റഡ് ഫ്രം ഓൾ ഹിസ് വർക്ക് വിച്ച് ഗാഡ് ക്രിയേറ്റഡ് ആൻഡ് മെയ്ഡ്. ഇവിടെ പലരും പറയുന്ന ഒരു ആക്ഷേപം എന്നത് സാബത്ത് എന്ന പദപ്രയോഗം ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ഒരു ഭാഗത്ത് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം മറന്നു പോയ ഒരു സുവിശേഷ സത്യം ഇവിടെ എബ്രായ ബൈബിൾ നാം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ എബ്രായ ബൈബിളിൽ റെസ്റ്റേഡ് അല്ലെങ്കിൽ നിവർത്തനായി എന്ന മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന വാക്കിന് ഇംഗ്ലീഷിൽ റെസ്റ്റേഡ് എന്ന് രണ്ട് പ്രാവശ്യം ഈ മൂന്ന് വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ റെസ്റ്റേഡ് എന്ന എബ്രായ പദത്തിന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന എബ്രായ വാക്ക് സാബത്ത്, ശാബത്ത് എന്ന പദം ആണ് എന്ന് നിങ്ങൾക്ക് ഈ സ്ലൈഡിലൂടെ വ്യക്തമായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. സ്ട്രോങ് ലൈറ്റ് നമ്പർ 87673 വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, നിവർത്തനായി എന്ന പദത്തിന് എബ്രായ ബൈബിളിൽ ശാബത്ത് എന്ന പദം തന്നെയാണ് മോശ എഴുതുവാൻ തക്കവണ്ണം ഇടയായത്. ടു സീസ് ഓർ ടു ഡെസിസ്റ്റ്
or to rest. That means to keep or observe the Sabbath. Ennu adin arthamayittu Hebrew dictionary nalguvan takkavannam idayayi thirannirikkunnu. Aayathinal priyappettavare ulpatti rendam adhyayathil thanne deivam nivartanayi adu vishuddha shabathil apragaram nivartanayi aa divasathe anugrahichu vishudhigarichu deivam thante pravarthiyil ninnum nivartanayi ozhinju visramichu aa divasam deivam thante janathinu vendi nalguvan takkavannam pinneed it is my day എന്റെ വിശുദ്ധ ദിവസം എന്ന് ഏഴാം ദിവസമായ ശബതിനെ ദൈവം വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു അത് യഹൂദന്റെ ദിവസം എന്നല്ല ഇറ്റ് ഈസ് മൈ ഹോളി ഡേ ഇത് എന്റെ വിശുദ്ധ ദിവസം യഹോവയായ ദൈവത്തിന്റെ വിശുദ്ധ ദിവസം സൃഷ്ടാവായ ദൈവത്തിന്റെ വിശുദ്ധ ദിവസം ആ വിശുദ്ധ ദിവസം ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കുമായി നൽകിയതാണ് എന്ന സത്യമാണ് ഇന്ന് പല സുവിശേഷകരും മറച്ചു പിടിക്കുന്നത് എന്താണ് കാരണം അവർ ഈ സത്യത്തെ ഉൾക്കൊള്ളുവാൻ ഇടയായാൽ അവർക്ക് സംഭവിക്കുക എത്രമാത്രം വീഴ്ചയായിരിക്കും തങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് സമർത്ഥിക്കുവാൻ എന്ന് സമ്മതിക്കുവാൻ കഴിയായിക എന്ന് സമ്മതിക്കുവാനുള്ള വിവേകമില്ലായ്മ ഇന്ന് അനേക മനുഷ്യരെയും പാപത്തിലും അനേക മനുഷ്യരെ പാപ വഴികളിലും നടത്തിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു ആയതിനാൽ നാം കണ്ട വാക്യങ്ങളിലൂടെ ഒരു കാര്യം വ്യക്തമാണ് സൃഷ്ടാവായ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത് ആ സൃഷ്ടാവായ ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൂതന്മാർ ഈ ലോകത്തോട് ആഹ്വാനം ചെയ്യുന്നു ആ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തന്നെ ഒരു വിശുദ്ധ ദിവസം നമുക്കായി വേർതിരിച്ചു അത് ശബത ദിവസമാണ് ആ ദിവസത്തിന് ഒരു കാലത്തും മാറ്റമില്ല ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഇടയായാൽ അവന്റെ ജനനത്തിന് ഒരു ദിവസമുണ്ട് ആ ദിവസം ഒരിക്കലും മാറുകയില്ല ഇന്ന ദിവസം അവൻ ജനിച്ചു അവന്റെ ബർത്ത് ദിവസത്തിന് ഈ ലോകത്തിൽ ഒരിക്കലും മാറ്റം വരികയില്ല യേശു ക്രിസ്തു കർത്താവായ ദൈവം തന്റെ സകല പ്രവൃത്തിയും ചെയ്ത് നിവർത്തനായത് ആഴ്ചയുടെ ഏഴാം ദിവസമാണ് ആ ദിവസത്തിന് ശബത് എന്ന പേര് കർത്താവായ ദൈവം തന്നെ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു അതുകൊണ്ടാണ് എബ്രായ ബൈബിളിൽ ശബത് എന്ന വാക്ക് വ്യക്തമായി നമുക്ക് വായിച്ചെഴുതുവാൻ വായിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ഒരു മനുഷ്യനും പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ അതിനെ മാറ്റി എഴുതുവാൻ കഴിയില്ല എന്റെ വിശുദ്ധ ദിവസം അന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ കാരണം ആ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ വ്യക്തമായി നമ്മോട് പറയുന്നു ഇനി പുതിയ നിയമ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വരികയാണ് ഈ ഭാഗത്ത് അല്ലെങ്കിൽ പുതിയ നിയമ പുസ്തകത്തിൽ കർത്താവായ ദൈവം ശബതിനെ അനുസരിക്കണം എന്ന് പറയുന്ന പരാമർശങ്ങൾ എവിടെയെങ്കിലും കാണുവാൻ കഴിയുമോ യെസ് മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം 27-28 വാക്യത്തിൽ ഇപ്രകാരം യേശു ക്രിസ്തു പറയുവാൻ തക്കവണ്ണം ഇടയാ എന്താണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് പിന്നെ അവൻ അവരോട് മനുഷ്യൻ ശബത നിമിത്തമല്ല ശബത മനുഷ്യൻ നിമിത്തമത്രയേ ഉണ്ടായത് അങ്ങനെ മനുഷ്യപുത്രൻ ശബതിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു ഇംഗ്ലീഷിൽ നാം പരിശോധിച്ചാൽ ഇൻ ദി കിംഗ് ജെയിംസ് വേർഷൻ ഇറ്റ് സേസ് ആൻഡ് ഹി സെയ്ഡ് അൺ ടു ദെം ദി സാബത്ത് വാസ് മെയ്ഡ് ഫോർ മെൻ ആൻഡ് നോട്ട് മാൻ ഫോർ ദി സാബത്ത് ദെയർഫോർ ദ സൺ ഓഫ് മാൻ ഈസ് ലോർഡ് ഓൾസോ ഓഫ് ദ സാബത്ത് ഇവിടെ ഈ വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുകയാണ് ഒരു സുവിശേഷകനും തിരുത്തുവാൻ കഴിയാത്ത വ്യക്തമായ ഒരു സുവിശേഷ സത്യം ഈ ലോകത്തോട് സൃഷ്ടാവായ കർത്താവായ യേശു തന്നെ ഇറങ്ങിയവെന്ന് വിളിച്ചു പറയുകയാണ് ഓ മൈ ഡിയർ ബിലീവേഴ്സ് ഇൻ ദ ലോർഡ് എന്റെ വിശ്വാസികളായി പ്രിയപ്പെട്ടവരെ സാബത്ത് വാസ് മെയ്ഡ് ഫോർ മാൻ സാബത്ത് വാസ് മെയ്ഡ് ഫോർ മാൻ ആരുടെ വാക്കുകളാണ് എന്റെ കേൾവിക്കാരായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ വില കൽപ്പിക്കുന്നത് ഈ ലോകത്തിൽ സുവിശേഷകന്മാർ എന്ന് സ്വയം പേരെടുത്തവരുടെ വാക്കുകൾക്കാണോ പ്രാധാന്യം അതോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾക്കാണോ പ്രാധാന്യം യേശു ക്രിസ്തു പറയുകയാണ് സാബത്ത് വാസ് മെയ്ഡ് ഫോർ മാൻ സാബത്ത് വാസ് മെയ്ഡ് ഫോർ മാൻ മാൻ എന്ന പ്രയോഗത്തിൽ ഞാൻ നിങ്ങളും ഉൾപ്പെടുകയില്ലയോ ആം ഐ നോട്ട് എ മാൻ ആർ യു നോട്ട് എ മാൻ വി ആർ മാൻ നാം ഓരോരുത്തരും മനുഷ്യരാണ് ആയതിനാൽ ദൈവത്തിന്റെ വചനത്തിന് വ്യക്തതയുണ്ട് അവിടെ പറയുന്നു ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മെയ്ഡ് ഫോർ ജൂസ് ഓൺലി ഇറ്റ് വാസ് മെയ്ഡ് ഫോർ മാൻ ഇഫ് ഐ എം മാൻ ഐ എം ഒബ്ലൈജ് ടു ഒബേ ദീസ് പർട്ടിക്കുലർ കമാൻഡ്മെന്റ് ഈ ഒരു കൽപ്പനയെ ഈ ഒരു ദൈവിക നിർദ്ദേശത്തെ അതും യേശു കർത്താവ് കർത്താവായ ദൈവം സൃഷ്ടാവായ ദൈവം തന്നെ നമ്മോട് പറയുകയാണ് സാബത്ത് ഐ മൈസെൽഫ് ക്രിയേറ്റഡ് ഐ മൈസെൽഫ് റെസ്റ്റഡ് ഐ മൈസെൽഫ് മെയ്ഡ് ദ സാബത്ത് ഡേ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ദ ജൂയിഷ് പീപ്പിൾ ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ ദി എൻറ്റയർ ഹ്യൂമൻ ബീയിങ് ഇവിടെ
ഈ വാക്യത്തിൽ അത് മനുഷ്യന് എന്ന് വ്യക്തതയോടെ കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ ഇത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രം എന്ന് പറയുന്നവരുടെ ഭോഷത്തരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിയുക, വചനം പറയുന്നത് കേട്ട് അവയെ നാം അനുസരിച്ചാൽ ദൈവത്തിൻ്റെ സന്നിധി മുൻപാകെ നാണം കെടേണ്ടി വരികയില്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായിരിക്കാൻ നമുക്ക് സാധിക്കണം. നാം ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിച്ചാൽ ഇത് ദൈവത്തിന്റെ കൽപ്പന യഹൂദന് വേണ്ടി മാത്രം എന്ന് യേശു പറയാതിരിക്കെ അത് അപ്രകാരമെന്ന് നാം പറയുവാൻ തക്കവണ്ണം ഇടയായാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാണം കെടേണ്ടി വരും, അവരോടൊപ്പം നിങ്ങളും നാണം കെടേണ്ടി വരും. ആയതിനാൽ യേശു പറയുന്നു, ഇറ്റ് വാസ് മെയ്ഡ് ഫോർ മാൻ. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യം, ദ സാബത്ത് വാസ് മെയ്ഡ് ഫോർ മാൻ. Sabbath was made for man. ഇന്ന് അനേകരും പറയുന്നു സാബത്തിന്റെ കൽപ്പന സീനായി മലയിൽ വെച്ചാണ് യഹൂദന്മാർക്ക് നൽകിയത്. എത്ര വലിയ ഭോഷത്തരമാണ് ഈ പ്രിയപ്പെട്ടവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്! ഇതൊരു വലിയ ഭോഷത്തരമാണ്. സീനായി മലയിൽ വെച്ചല്ല, യേശു ക്രിസ്തു പറയുന്നു, ഇറ്റ് വാസ് നോട്ട് ഗീവൺ ഓൺ ദ മൗണ്ട് ഓഫ് സീനായി, ഇറ്റ് വാസ് മെയ്ഡ്. എവിടെയാ ഇറ്റ് വാസ് മെയ്ഡ്? യേശു ക്രിസ്തു പറയുന്നു, സാബത്ത് വാസ് മെയ്ഡ് ഫോർ മാൻ. വാസ് ആൻഡ് മെയ്ഡ്, ഈ രണ്ട് പദപ്രയോഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പാസ്റ്റ് ടെൻസ് ഫോമാണ് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. യേശു ക്രിസ്തു സൃഷ്ടിപ്പിൽ, അതായത് തൻ്റെ സൃഷ്ടിപ്പിൻ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ, ഇറ്റ് വാസ് മെയ്ഡ് ദെൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്, ഇറ്റ് വാസ് മെയ്ഡ് ദെൻ ഇൻ ദി ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 1 and 2. ആ ഒരു വാക്യത്തെ ചൂണ്ടിക്കാട്ടി കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഐ മൈസെൽഫ് ക്രിയേറ്റഡ് സാബത്ത് ഫോർ മാൻ ഓൺ ദാറ്റ് പർട്ടിക്കുലർ വീക്ക് ഓഫ് ക്രിയേഷൻ. ആ ഒരു പദത്തെ നമുക്ക് ഒരിക്കലും പൊളിച്ചെഴുതുവാൻ കഴിയുകയില്ല. സൃഷ്ടിപ്പിൽ യഹോവയായ ദൈവം കർത്താവായ യേശു ക്രിസ്തു സാബത്തിനെ യഹൂദന്മാർക്കായിട്ടല്ല, ഇറ്റ് വാസ് മെയ്ഡ് ഫോർ മാൻ എന്ന യേശു ക്രിസ്തുവിന്റെ പരാമർശം നമുക്കൊരിക്കലും തള്ളിക്കളയുവാൻ കഴിയില്ല. എത്ര വ്യക്തമായി നമ്മെ ഈ തിരുവെഴുത്തുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഇന്ന് അനേക ക്രൈസ്തവരോട് ചോദിച്ചാൽ കർത്തൃ ദിവസം, ഒരു വാക്യത്തിൽ വേദപുസ്തകം പറയുന്നുണ്ട്, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. യോഹന്നാനെ കുറിച്ചാണ് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന ദൈവത്തിന്റെ തിരുവെഴുത്തെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് അനേകരുടെയും ചിന്ത, ഈ കർത്തൃ ദിവസം എന്നത് ഞായറാഴ്ചയാണല്ലോ, കർത്താവിന്റെ ദിവസം ഞായറാഴ്ചയാണല്ലോ. എന്നാൽ ഈ വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ദെയർഫോർ ദ സൺ ഓഫ് മാൻ ഈസ് ലോർഡ് ഓൾസോ ഓഫ് ദ സാബത്ത്. ഏതാണ് കർത്താവായ ദൈവത്തിന്റെ ദിവസം അല്ലെങ്കിൽ കർത്തൃ ദിവസം, ലോർഡ്സ് ഡേ ഏതാണ് എന്ന് ചോദിച്ചാൽ ബൈബിൾ പറയും, യേശു ക്രിസ്തു പറയും, സാബത്ത് ഈസ് ദ ലോർഡ്സ് ഡേ. ബിക്കോസ് therefore the son of man is lord also of the sabbath. Therefore vajanam vyaktamayi parayunu sabbath aanu lord's day. Ennal ee lord's day ennathu sabbathinu pagaram nyaraalicha enna tarathil logathe padipikkuvan ennu mudalaanu ee logathile prashasthanmaraya suvisheshakanmar aarambichathu. Aaraanu avarku adinu kaaranam nalgiyathu ennu chodichal charithrathil adinu vyaktamaya oru telivundu. Lucian ഹിസ്റ്റോറിയ എക്ലീസിയാസ്റ്റിക്ക പേജ് നമ്പർ 739 എന്ന പുസ്തകത്തിൽ ഇപ്രകാരം ഒരു ചരിത്രകാരൻ എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇൻ ദ ഇയർ 325 AD, സിൽവസ്റ്റർ, ദ ബിഷപ്പ് ഓഫ് റോം, ഒഫീഷ്യലി ചേഞ്ച്ഡ് ദ ടൈറ്റിൽ ഓഫ് ദി ഫസ്റ്റ് ഡേ, കോളിംഗ് ഇറ്റ് ദ ലോർഡ്സ് ഡേ. 325 AD റോമിലെ ബിഷപ്പായിരുന്ന സിൽവസ്റ്റർ ആണ് ആദ്യമായി ഞായറാഴ്ചയെ ലോർഡ്സ് ഡേ എന്ന് നാമകരണം ചെയ്ത് വിളിക്കുവാൻ തക്കവണ്ണം ഇടയായത്. പക്ഷേ ഏത് മനുഷ്യനാണ്, പ്രിയപ്പെട്ടവരെ, ദൈവം വരച്ചു വച്ച, ദൈവം എഴുതി വച്ച, ദൈവം വാഗുണ്ട് അരുളി ചെയ്ത വസ്തുതകളെ വളച്ചൊടിക്കുവാൻ, പൊളിച്ചെടുക്കുവാൻ ഏത് മനുഷ്യനാണ് സാധിക്കുക? അവർ വെറുതെ വെള്ളത്തിൽ വരയ്ക്കുന്നു എന്നല്ലാതെ അപ്രകാരം ദൈവം എഴുതിയവയെ മാറ്റുവാൻ ഈ ലോകത്തിൽ ഒരു ശുശ്രൂഷകനും ഒരു മനുഷ്യനും സാധിക്കുകയില്ല എന്ന് തിരുവെടുത്തു പറയുന്നു. ഇപ്പോൾ അനേകരും പറയുന്നത് പോലെ അത് സാബത്ത് കൽപ്പന അല്ലെങ്കിൽ ശബത്തിന്റെ കൽപ്പന യഹൂദന്മാർക്ക് വേണ്ടി മാത്രം നൽകിയതാണ് എന്ന് വെറുതെ നാം പറയുവാൻ ഇടയായാൽ അവിടെ അവർ ചെന്നു ചാടുന്ന ഒരു ചതിക്കുഴിയുണ്ട്, അല്ലെങ്കിൽ ഒരു ചെളിക്കുഴിയുണ്ട്. ഏതാണെന്ന് അറിയാമോ? ഇഫ് ദ സാബത്ത് ഈസ് ഗിവൺ ഓൺലി ഫോർ ദ ജൂയിഷ് പീപ്പിൾ, ദെൻ നൺ ഓഫ് യു ഷുഡ് ഗെറ്റ് മാരി. എന്താണ് കാരണമെന്ന് അറിയാമോ? സാബത്ത് എന്ന കൽപ്പന യഹൂദന് മാത്രം നൽകിയതാണ് എന്ന് നിങ്ങൾ സമർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരും ഈ ലോകത്തിൽ വിവാഹം കഴിക്കുവാൻ പാടില്ല. കാരണം എന്താണ്? സാബത്തും
വിവാഹവും ഒരേ സമയത്ത് ഒരേ തോട്ടത്തിൽ ഒരേ ദൈവത്താൽ ഒരേ മനുഷ്യന് നൽകിയതാണ് എന്ന് നമ്മൾ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. ഇഫ് സാബത്ത് ഈസ് ഗീവൺ ഓൺലി ഫോർ ദ ജൂയിഷ് പീപ്പിൾ, ദെൻ മാരേജ് ഓൾസോ ഗീവൺ ഓൺലി ഫോർ ദ ജൂയിഷ് പീപ്പിൾ. ഫോർ ആർഗ്യുമെന്റ് സേക്ക് ഐ എം ജസ്റ്റ് റൈസിംഗ് ഇറ്റ് അപ്പ്. കാരണം if it is given only for the Jewish people, then none of us can get married. നമുക്കാർക്കും വിവാഹം കഴിക്കുവാൻ കഴിയില്ല. കാരണം വിവാഹം എവിടെയാണ് നൽകിയത്? ഏദൻ തോട്ടത്തിൽ യഹോവയായ ദൈവം ആദമനും ഹവ്വയ്ക്കും ആ ശുശ്രൂഷ നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എങ്ങനെയാണ് നമുക്ക് സമർത്ഥിക്കുവാൻ കഴിയുന്നത്? മത്തായി 19-ാമത്തെ അധ്യായത്തിൽ 4-6 കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതുനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ഇവിടെ യേശുക്രിസ്തു വ്യക്തമായി പറയുന്നു, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അവരെ ഒന്നാക്കി തീർത്തു. വിവാഹം ആദിയിൽ സൃഷ്ടിപ്പിൻ ആഴ്ചയിൽ തന്നെ അവർക്ക് നൽകപ്പെട്ടു. ശബത് അവർക്ക് നൽകിയതുപോലെ വിവാഹവും അവർക്ക് സൃഷ്ടിപ്പിൻ വാരത്തിൽ നൽകി. ആയതിനാൽ യഹോവയായ ദൈവം ശബത് നിങ്ങൾ പറയുന്ന പ്രകാരം യഹൂദന് മാത്രമായി കൊടുത്തതാണെങ്കിൽ വിവാഹവും അവർക്ക് വേണ്ടി മാത്രം കൊടുത്തതാകില്ലേ? എങ്ങനെയാണ് ഒരു കാര്യം മാത്രം സർവർക്കും ഒരു കാര്യം മാത്രം യഹൂദനും എന്ന ആ ഒരു പൊള്ളത്തരം പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയുക. ഇറ്റ് കനോട്ട് ബി ടു അറ്റ് ദ സെയിം ടൈം, ഏതർ വൺ ഓർ ദി അതർ തിങ്. രണ്ടും ഒരുപോലെ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ വ്യാജന്മാരെ കണ്ടെത്തി അവരുടെ വ്യാജമായ വിലയിരുത്തുകളെ മനസ്സിലാക്കി യേശു ക്രിസ്തുവിന്റെ വാക്കുകളെ അനുസരിപ്പാൻ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. പഴയ നിയമത്തിൽ നാം എപ്പോഴും വായിക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു സുവിശേഷ പ്രവാചകനെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. തിരുവത്താഴ ശുശ്രൂഷ സമയത്ത് നാം എപ്പോഴും വായിക്കുന്ന ഒരു അധ്യായമാണ് യെശയ്യാവിന്റെ പുസ്തകം 53. അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് എത്ര ഭംഗിയായി, എത്ര മനോഹരമായിട്ടാണ് യെശയ്യാവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷ പ്രവാചകൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ ലോകത്തിൽ അറിയപ്പെടുന്നത്. കാരണം യേശുവിനെ കുറിച്ച് ഇത്രമാത്രം എഴുതിയ മറ്റൊരു പ്രവാചകനും പഴയ നിയമത്തിലില്ല. ആയതിനാൽ അദ്ദേഹത്തെ ഗോസ്പൽ പ്രോഫറ്റ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് വേദപുസ്തകത്തിലെ പണ്ഡിതന്മാർ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം 56-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക കാര്യത്തെ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് അനേകരും പറയുന്നു യഹൂദന്മാർക്ക് മാത്രമാണ് സാബത്ത് നൽകിയത്, എന്നാൽ അതല്ല ശരി എന്ന് നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു. എങ്കിലും ആൾറെഡി ഈ വാക്യങ്ങളിലൂടെ അവരുടെ തലയിൽ ഇതാ ആണിയടിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും ആഴത്തിൽ ശക്തിയോടെ ആണിയടിക്കത്തക്ക വിധത്തിൽ യെശയ്യാവിന് അവരോട് ചില കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കുവാനുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ ശബത് കൽപ്പന യഹൂദന്മാർക്ക് വേണ്ടി മാത്രം നൽകിയതാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം 56-ാം അധ്യായം യെശയ്യാവിന്റെ പുസ്തകം 1-2 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കിയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ, ശബതിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം എൻ്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. ഇവിടെ യെശയ്യാവ് വ്യക്തമായി പറയുകയാണ്, ശബതിനെ അശുദ്ധമാക്കരുത് പ്രിയപ്പെട്ടവരെ, അതിനെ അശുദ്ധമാക്കാതെ ആ ശബതിനെ പ്രമാണിച്ച് അതിനെ അനുസരിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. എന്താണ് മർത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം? മർത്യൻ ആരാണ്? മരിക്കുന്നവർ ആരോ, അല്ലെങ്കിൽ മരണപ്പെടുന്നവർ ആരോ, അവരാണ് മരിക്കുന്നവർ മർത്യർ. എന്താ, യഹൂദന്മാർ മാത്രമേ ലോകത്തിൽ മരിക്കാറുള്ളൂ, നിങ്ങൾ ആരും ഈ ലോകത്തിൽ മരണപ്പെടാറില്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരും സഭയിൽ മരിച്ചിട്ടില്ലേ? എല്ലാവരും ഇന്നും നിത്യതയോളം ജീവിച്ചിരിക്കുകയാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ മനുഷ്യനും ഭാഗ്യവാൻ. എന്താ, താങ്കൾ ഒരു മനുഷ്യനല്ലേ? ഇത് മൃഗങ്ങൾക്ക് മാത്രമെന്നാണോ, അല്ലെങ്കിൽ യഹൂദന് മാത്രമെന്ന് യെശയ്യാവ് ഇവിടെ പറയുന്നില്ല. മറിച്ച് യെശയ്യാവ് പറയുന്നത്, ശബതിനെ അശുദ്ധമാക്കരുത്, അവയെ പ്രമാണിക്കണം, അനുസരിക്കണം. അതെല്ലാ മർത്യരും, എല്ലാ മർത്യനും, എല്ലാ മനുഷ്യനും അത് ദൈവം അനുസരിക്കുവാനായി, പ്രമാണിക്കുവാനായി, അവയെ അശുദ്ധമാക്കാതിരിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സോ യെശയ്യാവിന് പറയാനുള്ളതാണ് വാസ്തവത്തിൽ സത്യം. ഇറ്റ് ഈസ് ഗീവൺ നോട്ട് ജസ്റ്റ് ഓൺലി ഫോർ ദ ജൂയിഷ് പീപ്പിൾ, ഇറ്റ് ഈസ് ഗീവൺ ടു എവറി human being in this world. വചനം കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വചനത്തിലൂടെ വ്യക്തമായ മറുപടികൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആയതിനാൽ വ്യക്തിപരമായ ആക്ഷേപങ്ങളെ മാറ്റിക്കളഞ്ഞ് ദൈവത്തിന്റെ വചനം കൊണ്ട് സംസാരിപ്പാൻ നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ കേൾവിക്കാരായി പ്രിയപ്പെട്ടവരെ ദൈവം പ്രേരിപ്പിക്കട്ടെ. വീണ്ടും താഴെ
വ്യക്തമായി യെശയ്യാവ് പറയുന്നു, 6-7 വാക്യങ്ങൾ അതേ അധ്യായം, യഹോവയെ സേവിച്ച് അവന്റെ നാമത്തെ സ്നേഹിച്ച് അവന്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ, അന്യജാതിക്കാർ ആരെങ്കിലും യഹോവയായ ദൈവത്തിന്റെ അടുക്കൽ ദാസന്മാരായിരിക്കാൻ അവന്റെ നാമത്തെ സ്നേഹിച്ച് സേവിക്കുവാനായിട്ട് കടന്നു വന്നാൽ അവരോടും യെശയ്യാവ് പറയുന്നത് ശബതിനെ അശുദ്ധമാക്കാതെ ആ ശബതിനെ നിങ്ങൾ ആചരിക്കണം, which means you പ്രമാണിക്കണം, നിങ്ങൾ ആ ദിവസത്തെ അശുദ്ധമാക്കാതെ അവയെ നിങ്ങൾ ആചരിക്കണം, എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെ ഒക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും, അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഇവിടെ അന്യജാതിക്കാരോടും ദൈവം വിശുദ്ധ ശബതിനെ അശുദ്ധമാക്കരുത്, ആ ശബതിനെ നിങ്ങൾ ആചരിക്കണം, ആ ശബ്ദം നിങ്ങൾ പ്രമാണിക്കണം എന്ന് യെശയ്യാവ്, സുവിശേഷ പ്രവാചകനായ യെശയ്യാവ് വ്യക്തമായി പറയുമ്പോൾ എത്ര സ്ഥലങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ, പുതിയ നിയമ പുസ്തകത്തിൽ, ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്, എത്ര ഭാഗങ്ങളിലാണ്, സുവിശേഷങ്ങളിൽ പലയിടങ്ങളിലും, ലേഖനങ്ങളിൽ പലയിടങ്ങളിലും അപ്പോസ്തലന്മാരും യേശുക്രിസ്തുവും യെശയ്യാവിന്റെ എഴുത്തുകളെ, യെശയ്യാവിന്റെ സാക്ഷ്യങ്ങളെ എത്രമാത്രം ഭംഗിയായിട്ടാണ് പലയിടങ്ങളിലും റെഫർ ചെയ്തിരിക്കുന്നത്. യെശയ്യാവിന്റെ ഈ വാക്കുകൾ എങ്ങനെ നിങ്ങൾക്ക് തള്ളിക്കളയുവാൻ കഴിയും? അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു, അന്യജാതിക്കാരെ, അന്യജാതിക്കാരെ നിങ്ങൾ ശബതിനെ അശുദ്ധമാക്കരുത്, അവ ദൈവത്തിന്റെ ജനത്തിന് കൂടി വരുവാൻ നൽകിയിരിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഗിവൺ ഓൺലി ഫോർ ദ ജൂയിഷ് പീപ്പിൾ, ഇറ്റ് ഈസ് ഗിവൺ ടു എവ്രി വൺ ഇൻ ദിസ് വേൾഡ്. മർത്യനും മനുഷ്യനും അത് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ മർത്യനല്ലെങ്കിൽ, അതും ഞാൻ മനുഷ്യനല്ലെങ്കിൽ എനിക്കത് ബാധകമല്ല. ഇതനുസരിക്കുവാൻ മനസ്സില്ലാത്തവരാരും മനുഷ്യരല്ല, അവരാരും മർത്യരല്ല എന്നാണ് സ്വയം അവർ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ആയതിനാൽ മണ്ടന്മാരാകാതെ, വഞ്ചിക്കപ്പെടാതെ ദൈവത്തിന്റെ കൽപ്പനകളെ ഏറ്റെടുക്കുവാൻ നമ്മെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ ഒരു ശബതിൽ പട്ടണം മുഴുവനും, ജാതികളും യഹൂദന്മാരും യവനന്മാരും എല്ലാവരും ഒരുമിച്ച് അപ്പോസ്തലനായ പൗലോസിനെ കേൾക്കുവാൻ കൂടി വന്ന ഒരു കഥയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 13:44-48 പിറ്റേ ശബതിൽ, അതായത് ആ ശബതിനും തലേ ശബതിൽ എന്താണോ ആ സഭയിൽ, ആ സിനഗോഗിൽ പൗലോസ് അപ്പോസ്തലൻ അവരോട് പ്രസംഗിച്ചത്, അത് തന്നെ ഞങ്ങളോട് അടുത്ത ശബതിലും പ്രസംഗിക്കണം എന്ന അപേക്ഷയെ മാനിച്ച് അപ്പോസ്തലനായ പൗലോസ് പിറ്റേ ശബതിലും അവരോട് ആ വചനം പറയുവാൻ വന്നപ്പോൾ ആ പട്ടണം മുഴുവനും, അവിടെ യഹൂദന്മാർ മാത്രമായിരുന്നില്ല, അവിടെ ജാതികളും യഹൂദന്മാരും ആയതുപോലെ യവനന്മാരായവരും ഒക്കെ കൂടി വന്നത് കണ്ടിട്ട് യഹൂദന്മാർക്ക് അസൂയ ഉണ്ടായി. അവർ അസൂയ നിറഞ്ഞവരായി പൗലോസിനെയും ബർണബാസിനെയും ദുഷിച്ച് അവർക്ക് എതിർ പറയുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ച് കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവത്തിന്റെ വചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. ഇവിടെ ജാതികൾ പോലും യഹോവയായ ദൈവത്തെ ആരാധിപ്പാൻ സിനഗോഗുകളിൽ കൂടി വന്നിരുന്നു. അഥവാ സിനഗോഗുകളിൽ കൂടി വരുവാൻ അവസരമുള്ളപ്പോഴൊക്കെയും അവർ അവിടെ കൂടി വന്നു. അതിനവസരമില്ലാത്തപ്പോൾ അവർക്ക് എവിടെയാണോ അവസരം ഉണ്ടായത്, എവിടെയാണോ അവർക്ക് സ്ഥലമുണ്ടായിരുന്നത്, അവിടെ അവർ കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ശബതിലിടയായി. അതല്ല നിങ്ങൾ പറയുന്ന പ്രകാരം അവിടെ ഒരു ഞായറാഴ്ച ആരാധന ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് പിറ്റേ ശബത് വരെ അവർ പൗലോസിന്റെ വാക്കുകളെ കേൾക്കുവാൻ കാത്തിരിക്കേണ്ടി വന്നത്? കാരണം ആ ശബത് കഴിഞ്ഞാൽ തൊട്ടേ അടുത്ത ദിവസം ഞായറാഴ്ച ദിവസമായതിനാൽ അവർക്ക് കൂടി വരുവാൻ അവസരമുണ്ടായിരുന്നു. എന്നാൽ അപ്രകാരം ഒരു കൂടി വരവ് ആ നാളുകളിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചത്? പിറ്റേ ശബത് വരെ പൗലോസിനെ കേൾക്കുവാൻ അവരവിടെ കാത്തിരുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ വ്യക്തമായ ഒരു നിർദ്ദേശം നാം വേഗത്തിൽ ചിന്തിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 3:12-14 പൗലോസ് ഇപ്രകാരം എഴുതുവാൻ തക്കവണ്ണം ഇടയായ സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം വിശ്വാസികളായി ജനത്തോട് പറയുവാൻ തക്കവണ്ണം അദ്ദേഹം ആമുഖമായി പറയുകയാണ്. ജീവനുള്ള
ഭാരമുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ നോക്കുവിൻ. ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ഇവിടെ എന്താണ് പൗലോസ് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്? അവൻ താഴെ വാക്യത്തിൽ പറയുന്നു, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. ആരാണ് ഈ അവരെ പോലെ? ഇസ്രായേൽ മക്കളെ പോലെ. ഇസ്രായേൽ മക്കൾ എന്താണ് ചെയ്തത്? ദൈവം കൊടുത്ത അത്ഭുതകരമായ വാഗ്ദത്തങ്ങളെ ദൈവം അവർക്ക് അനുസരിക്കുവാൻ, പാലിക്കുവാൻ, നടക്കുവാൻ, അവർ എപ്രകാരം ജീവിക്കണമെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ നൽകിയ 10 പ്രമാണങ്ങളെ തോന്നുന്ന പ്രകാരം അവർ ജീവിച്ച് അതിനെ നശിപ്പിച്ചു. ജാതികൾ അല്ലെങ്കിൽ ദൈവത്തെ അനുസരിച്ച് കടന്നു വരുന്ന ജാതികൾക്ക് അനുസരിക്കുവാൻ തോന്നാത്ത വിധത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ ഭാരമുള്ളതാക്കി തീർത്തു. അവർ ദൈവം കൊടുത്ത കൽപ്പനകളെ വളച്ചൊടിച്ച് ഇന്ന് ലോകത്തിൽ എപ്രകാരമാണോ പണമുള്ളവരും കയ്യൂക്കുള്ളവരും ഈ ലോകത്തിന്റെ നിയമങ്ങളെ വളച്ചൊടിക്കുന്നത്, ഈ ലോകത്തിന്റെ നിയമങ്ങളെ കയ്യിലെടുക്കുന്നത്, അപ്രകാരം യഹൂദന്മാരും ദൈവത്തിന്റെ കൽപ്പനകളെ വളച്ചൊടിച്ച് സ്വന്തം നേട്ടങ്ങൾക്കായി, താല്പര്യങ്ങൾക്കായി അവർ ഈ ലോകത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. അവരെ പോലെ ആയിത്തീരാതെ പൗലോസ് പറയുകയാണ്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. They heard what God has spoken to them, but it was not useful for them. They heard the message, but they never leave the message. അവർ ആ വചനം കേട്ടുവെങ്കിലും ആ വചനപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം അവർ തങ്ങളെ സമർപ്പിച്ചില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കിൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും. Listen to this very carefully. സ്വസ്ഥത, സ്വസ്ഥത എന്ന് പൗലോസ് ഈ ഭാഗങ്ങളിൽ പല പ്രാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏത് സ്വസ്ഥതയെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളായ ജനത്തോട് പറയുന്നത്? ലോകസ്ഥാപനത്തിങ്കിൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഏഴാം നാളിൽ, എബ്രായരുടെ ലേഖനം ഞാൻ വായിക്കുകയാണ്, ഏഴാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവർത്തനായി എന്ന് ഏഴാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. ഏഴാം നാളിൽ തന്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവർത്തനായി എന്ന് ഏഴാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എവിടെയാണ് പൗലോസെ പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് പ്രിയപ്പെട്ട കേൾവിക്കാരെ പറഞ്ഞിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 2:1-2:3 യഹോവയായ ദൈവം 6 ദിവസം കൊണ്ട് ഈ ലോകത്തെ ഉണ്ടാക്കി, 7-ാം ദിവസം സ്വസ്ഥനായിരുന്നു, തന്റെ സകല പ്രവൃത്തിയിൽ നിന്ന് നിവർത്തനായി. ആ നിവർത്തനായി എന്ന പദത്തിന് സാബത്ത് എന്ന എബ്രായ പദമാണ് മോശ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു പൗലോസ്? ആ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലെ വാക്കിനെ റെഫർ ചെയ്യുന്നു. ഹി ഈസ് കോട്ടിംഗ് ഫ്രം ദി ഓൾഡ് ടെസ്റ്റമെന്റ്, ജനസിസ് ചാപ്റ്റർ 2:1-2. ഇവിടെ ഈ ഒരു ശബ്ദത്തിന്റെ കൽപ്പന പുതിയ നിയമ വിശ്വാസികൾക്ക്, പുതിയ നിയമത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ബാധകമല്ലെങ്കിൽ, ബാധകമല്ലെങ്കിൽ, why is great apostle Paul referring from the Old Testament, from the book of Genesis chapter 2:2-1? If it was not applicable to New Testament Christians, why he has to quote from the book of Genesis chapter 2:1? It is an argument. It is clearly namakariyuvan thakavanam sadhikkum adu namak baadhagamayadukondana namak pramanippan anusarikkuvan yahudane vendi mathramalla sarvarkkum apragaram anusarippan devam nalgiyadukondana യഹോവയായ ദൈവം വിശ്രമിച്ച ആ ദിവസം അവൻ സകല പ്രവൃത്തി നിവർത്തനായി എന്ന് ഏഴാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നുവെന്ന് പൗലോസ് പറയുവാനും ശേഷം അദ്ദേഹം താഴെ പറഞ്ഞു, അതുകൊണ്ട് അദ്ദേഹം താഴെ പറഞ്ഞു, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദനുഭവം ശേഷിച്ചിരിക്കുന്നു. പല കാര്യങ്ങളും പൗലോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇട ശേഷിച്ചിരിക്കിയാലും, മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകിയാലും, ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തിരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ, ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നെ
ജനത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. പൗലോസ് വ്യക്തമായി പറയുന്നു. എന്താണ് വ്യക്തമായി പറഞ്ഞത്? ആകയാൽ ദൈവത്തിന്റെ ജനത്തിന്, എന്താണ് ഇംഗ്ലീഷിൽ കാണുന്നത്? There remains therefore a rest എന്ന പദത്തിന്, അല്ലെങ്കിൽ റെസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിന് നാം ഗ്രീക്ക് ബൈബിൾ പരിശോധിച്ചാൽ സബാറ്റിസ്മോസ് എന്ന പദമാണ് പൗലോസ് എഴുതുവാൻ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായത്. എന്ന് വെച്ചാൽ ഹി ഈസ് സേയിങ് ദേർ റിമൈൻഡ്സ് ദെയർഫോർ എ സബാറ്റിസ്മോസ് ടു ദ പീപ്പിൾ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് മലയാള പരിഭാഷയിൽ ശബദനുഭവം എന്നൊരു പദം അവിടെ പരിഭാഷകന്മാർ ഉൾപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദേർ റിമൈൻഡ്സ് ദെയർഫോർ എ സബാറ്റിസ്മോസ് ടു ദ പീപ്പിൾ ഓഫ് ഗോഡ്. ആർ യു നോട്ട് എ ചൈൽഡ് ഓഫ് ഗോഡ്? നാം ദൈവത്തിന്റെ ജനമല്ലയോ? ഇവിടെ അനേകരും പറയുന്നു അത് യഹൂദന് വേണ്ടി മാത്രമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പൗലോസ് വ്യക്തമായി പറയുന്നു, there remains a sabbatismos to the people of God. അവിടെ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദനുഭവം. എന്താ താങ്കൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആരും ദൈവത്തിന്റെ ജനമല്ലേ? ദൈവത്തിന്റെ മക്കളല്ലേ? ദൈവത്തിന്റെ മക്കൾക്ക് ഒരു ശബദനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇല്ല എന്ന് പറയുന്നവർ ആരുടെ വക്താക്കളാണ്? പ്രിയപ്പെട്ടവരെ, യഹോവയായ ദൈവം, അപ്പോസ്തലനായ പൗലോസ്, യെശയ്യ പ്രവാചകൻ, ഇവരൊക്കെ സാബത്ത് വാസ് മെയ്ഡ് ഫോർ മാൻ, ഇറ്റ് വാസ് മെയ്ഡ് ഫോർ ഈവൻ ദ ജെന്റൈൽസ്. ഇവിടെ പൗലോസ് പറയുന്നു, ദെയർഫോർ റിമൈൻഡ്സ് എ സാബത്ത് റെസ്റ്റ് ടു ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദനുഭവം. ഇതൊക്കെ അപ്പോസ്തലനായ പൗലോസും കർത്താവായ യേശു ക്രിസ്തുവും യെശയ്യാവും ഒക്കെ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബദനുഭവം ശേഷിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു വസ്തുത ഇല്ലെന്ന് പറയുന്നവർ ആരുടെ വക്താക്കളാണ്? ദേ ആർ നോട്ട് the spokes people from heaven. അവർ ഒരിക്കലും സ്വർഗത്തിന്റെ വക്താക്കളല്ല. ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി പറയുന്നവർ എത്ര വലിയ ഡോക്ടറേറ്റ് ഉള്ളവരാണെങ്കിലും, എത്ര വലിയ പണ്ഡിതനാണെന്ന് സ്വയം അഭിമാനിച്ചാലും, എത്ര വലിയ കോളേജിന്റെ പ്രൊഫസറാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ സെമിനാരിയുടെ തലവനാണെന്ന് അവകാശപ്പെട്ടാലും, യേശു കർത്താവ് പറഞ്ഞതിന് വിരുദ്ധമായി, യെശയ്യ പ്രവാചകൻ ചൂണ്ടിക്കാട്ടിയതിന് വിരുദ്ധമായി, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതിന് വിരുദ്ധമായി പറയുന്നവർ ഏത് വ്യക്തിയായിരുന്നാലും, എത്ര വലിയ യൂട്യൂബ് ചാനൽ അവർക്കുണ്ടായിരുന്നാലും, there is no use. കാരണം അവർ വക്താക്കളായി നിലനിൽക്കുന്നത് സാത്താനെ, സാത്താന്റെ വക്താവായിട്ടാണ്. അപ്രകാരം ദൈവം ഉണ്ട്, അല്ലെങ്കിൽ ദൈവം ഇപ്രകാരം പറഞ്ഞതിനെ അങ്ങനെ ഒന്നില്ല എന്ന് പറയുന്നവർ, ദേർ നോയിംഗ്ലി ഓർ അൺനോയിംഗ്ലി, ദേർ സെർവിങ് ദേർ മാസ്റ്റർ, ദേർ സെർവിങ് ദേർ ഫാദർ ഹു ഈസ് ദ ഡെവിൾ എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ വചനത്തെ ഉയർത്തിപ്പിടിക്കും, അവർ ആ വചനങ്ങളെ ഈ ലോകത്തോട് പ്രസ്താവിക്കും. ആയതിനാൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, യേശു കർത്താവ് പറഞ്ഞു, സാബത്ത് വാസ് മെയ്ഡ് ഫോർ മാൻ. യെശയ്യാവ് പറഞ്ഞു, അത് മർത്യനും മനുഷ്യനും മുറുകെ പിടിക്കുവാൻ നൽകപ്പെട്ടിരിക്കുന്നു. പൗലോസ് പറയുന്നു, ദേർ റിമൈൻഡ്സ് എ സാബറ്റിസ്മോസ് റെസ്റ്റ് ഫോർ ദ പീപ്പിൾ ഓഫ് ഗാഡ്. പ്രിയപ്പെട്ടവരെ, ഇനി ആരുടെ സാക്ഷ്യമാണ് നിങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം വേണ്ടിയത്? ഇനിയും മനുഷ്യരുടെ വാക്കുകളെ കേട്ട് ചതിക്കുഴിയിൽ വീണു പോകാതെ, സാത്താൻ എത്ര മനോഹരമായിട്ടാണ്, സാത്താൻ എത്ര ഭംഗിയായിട്ടാണ് ഹൗവയെ വഞ്ചിക്കുവാൻ തോട്ടത്തിലിടയായത്, അപ്രകാരം വഞ്ചനയാകുന്ന വാക്കുകളിലൂടെ. വഞ്ചന പറയുന്നവർ വളരെ ഭംഗിയായി സംസാരിക്കും, വളരെ തത്വത്തിൽ സംസാരിക്കും, സത്യമാണെന്നും നമ്മെ വീഴിക്കുന്ന തരത്തിലും എത്ര ഭംഗിയായിട്ടാണ് ഇന്ന് ഇപ്രകാരം കള്ളപ്രവാചകന്മാർ ജനത്തോട് സംസാരിക്കുന്നത്. അവരെ കേൾക്കാൻ ലക്ഷക്കണക്കിന് പേർ എന്ത് ചെയ്യുന്നു? യൂട്യൂബിലൂടെ ഓടി നടക്കുന്നു. എന്നാൽ യഹോവയായ ദൈവം ഇന്ന് ഈ തിരുവെഴുത്തുകളിലൂടെ സത്യം നമ്മോട് പ്രസ്താവിച്ചിരിക്കുന്നു. നാം ആരെ കേൾക്കും? നാം ആർക്ക് ചെവി കൊടുക്കും? നാം ആരുടെ വാക്കുകളെ ഉൾക്കൊള്ളും? നാം ദൈവത്തിന്റെ മക്കളെങ്കിൽ, പീലാത്തോസിനോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യ തൽപരർ ആയവർ എല്ലാവരും എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങൾ സത്യ തൽപരരാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. സാബത്ത് വാസ് മെയ്ഡ് ഫോർ മാൻ. ദേർ റിമൈൻഡ്സ് എ സാബറ്റിസ്മോസ് ടു ദ പീപ്പിൾ ഓഫ് ഗാഡ്. ആയതിനാൽ നമുക്ക് തീരുമാനമെടുക്കാം, നാം ഇനിയും
ഈ ലോകത്തുള്ള കള്ളപ്രവാചകന്മാരുടെ ചതിക്കുഴികളിൽ വീണു പോകാതെ, സത്യവിരോധികളുടെ ചതിക്കുഴികളിൽ വീണു പോകാതെ, സമ്പത്തിന് വേണ്ടി എന്തും പറയുവാൻ മടി കാണിക്കാത്ത കുരുടന്മാരുടെ കെണികളിൽ വീണു പോകാതെ, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച്, ആ കൽപ്പനകളിലും ചട്ടങ്ങളിലും ആശ്രയിച്ച് നിലനിൽക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് നാം യേശുക്രിസ്തുവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരും നാം യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരുമായതുകൊണ്ടാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച പ്രകാരം, നിലനിന്ന പ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും ആരെ അനുസരിക്കും? ഞാനും നിങ്ങളും ആരെ കേൾക്കും? സത്യം കേൾക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു വചനത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കാം, അതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കാം. മഹാപരിശുദ്ധനും ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്നതിനുമായ ദൈവമേ, പ്രിയ പിതാവേ, വഞ്ചനകൾ, പോഷത്തരങ്ങൾ, ഭോഷത്തരങ്ങൾ ഇന്ന് ലോകത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ആയതിനാൽ യഹോവയായ ദൈവം ഇന്ന് എത്ര വ്യക്തമായി വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആ വചനങ്ങളെ പൊളിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. ദൈവം നമുക്ക് നൽകിയ എല്ലാ തിരുവെഴുത്തുകളെ ഓർത്തും ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വചനങ്ങൾ കേൾക്കുവാനിടയായ അവിടുത്തെ മക്കളോട് അവിടുന്ന് ശക്തമായി സംസാരിക്കണമേ. കെട്ടപ്പെട്ട് സാത്താന്റെ വഞ്ചനയിൽ കുടുങ്ങിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് ദൈവത്തിന്റെ മക്കളോട് അവിടുന്ന് കരുണ കാണിക്കണമേ. ഈ സത്യങ്ങളെ മനസ്സിലാക്കി വഞ്ചിക്കപ്പെടാതെ ദൈവത്തിന്റെ വചനങ്ങളിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ, ദൈവം നടന്ന വഴികളിലൂടെ സഞ്ചരിച്ച് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ, ഓ എന്റെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരത്രേ, അപ്രകാരം ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുവാൻ സഹായിക്കണം. ഇത് കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ കണ്ണുകളെ തുറപ്പിക്കണം. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ വിട്ട് ഞാൻ എന്ന ഭാവത്തെ വെടിഞ്ഞ്, അഹന്ത വെടിഞ്ഞ്, അഹങ്കാരം വെടിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ താഴുവാൻ, സത്യത്തെ അനുസരിക്കുവാൻ, സത്യ തൽപരരായി എഴുന്നേൽക്കുവാൻ കർത്താവ് എല്ലാവരും സഹായിക്കണം. പ്രാർത്ഥന കിട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സത്യത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് ബലവും ശക്തിയും നൽകട്ടെ. ആമേൻ.